എഞ്ചിനീയറിംഗ് ഫിസിക്സ് 1 ലെ സെക്കൻഡ് മൊഡ്യൂളിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് മൊഡ്യൂളിലെ ഏറ്റവും ഇംപോർട്ടന്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന്റെ പാർട്ട് 1 ൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ട് 1 വീഡിയോ കാണാത്തവർ അത് കണ്ടതിനു ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക ഓക്കേ അപ്പോൾ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലെ എക്സാമിന് ഇതുവരെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു ഫോഴ്സസ് 3 ന്യൂട്ടൺ ആൻഡ് 4 ന്യൂട്ടൺ ആക്ട് അറ്റ് എ പോയിന്റ് അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ് അതായത് രണ്ട് ഫോഴ്സ് ഉണ്ട് ഫോഴ്സിൻ്റെ അളവുകൾ എത്രയൊക്കെയാണ് ഒന്ന് 3 ന്യൂട്ടൺ ആണ് മറ്റത് 4 ന്യൂട്ടൺ ആണ് ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ രണ്ട് ഫോഴ്സുകളും ആക്ട് ചെയ്യുന്നുണ്ട് എത്ര ഡിഗ്രി ആംഗിളിലാണ് രണ്ട് ഫോഴ്സും തമ്മിലുള്ളത് 30 ഡിഗ്രി ആംഗിളിലാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതണം ഓക്കെ അപ്പോൾ രണ്ട് ഫോഴ്സുകൾ ഉണ്ടാകുമ്പം അതിൻ്റെ റിസൾട്ടൻറ്റ് കാണാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ തിയറി പാർട്ടിൽ ആ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുമുണ്ട് ഓക്കെ എന്താണ് ഇക്വേഷൻ റിസൾട്ടൻറ്റ് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2PQ കോസ് തീറ്റ ഇതാണ് രണ്ട് ഫോഴ്സസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടൻറ്റ് കാണാനുള്ള ഇക്വേഷൻ ഇവിടെ ഫോഴ്സസ് ഏതൊക്കെയാണ് പി എന്നുള്ളത് ഒരു ഫോഴ്സാണ് ക്യൂ എന്നുള്ളത് അടുത്ത ഫോഴ്സാണ് തീറ്റ എന്നുള്ളത് ആ രണ്ട് ഫോഴ്സുകൾക്കിടയിലുള്ള ആംഗിളാണ് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഫോഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് 3 ന്യൂട്ടൺ ആണ് അപ്പോൾ നമ്മൾ പി ഈക്വൾ ടു 3 ന്യൂട്ടൺ എന്ന് എഴുതി അടുത്തത് 4 ന്യൂട്ടൺ ആണ് അപ്പോൾ നമ്മൾ ക്യൂ ഈക്വൾ ടു 4 ന്യൂട്ടൺ എന്ന് എഴുതി പിന്നെ ആംഗിൾ എത്രയാണ് തീറ്റ എത്രയാണ് 30 ഡിഗ്രിയാണ് അപ്പോൾ നമ്മൾ തീറ്റ ഈക്വൾ ടു 30 ഡിഗ്രി എന്ന് എഴുതി ക്ലിയർ ആണല്ലോ അതിനുശേഷം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് രണ്ട് ഫോഴ്സും ആംഗിളും തന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഫോഴ്സ് നമ്മൾ പി ഈക്വൾ ടു 3 എന്ന് എഴുതി അടുത്ത ക്യൂ ഈക്വൾ ടു 4 എന്ന് എഴുതി അടുത്തത് ആംഗിൾ തീറ്റ ഈക്വൾ ടു 30 ഡിഗ്രി എന്ന് എഴുതി ഇനി നമുക്ക് റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ നോക്കണം റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ് നമ്മളിവിടെ ബോക്സിലാക്കിയിട്ടുണ്ട് ആർ ഈക്വൾ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2PQ കോസ് തീറ്റ എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ വാല്യൂസ് കൊടുക്കുക ഓക്കെ ഫസ്റ്റ് പി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ പി എത്ര 3 അല്ലേ അപ്പോൾ 3 സ്ക്വയർ ക്യൂ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ 4 അല്ലേ അപ്പോൾ 4 സ്ക്വയർ പ്ലസ് 2PQ അപ്പോൾ 2 × 3 × 4 കോസ് തീറ്റ അപ്പോൾ കോസ് ഇവിടെ തീറ്റ എത്ര 30 അപ്പോൾ കോസ് 30 ഓക്കെയാണല്ലോ അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം അടുത്ത സ്റ്റെപ്പിൽ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ് പിന്നെ 2 × 3 × 4 ഓക്കെ 24 ആണ് കോസ് 30 എന്ന് പറഞ്ഞാൽ √3/2 ആണ് ഓക്കെ ഇനി അത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നമ്മൾ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടൻ്റ് എത്ര കിട്ടും 6.77 ന്യൂട്ടൺ എന്ന് കിട്ടും അപ്പോൾ റിസൾട്ടൻ്റ് എന്താണ് 6.77 ന്യൂട്ടൺ ആണ് ഓക്കെ ഇനി അതിൻ്റെ ഡയറക്ഷൻ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ അതായത് ആംഗിൾ കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷൻ ഇങ്ങനെയാണ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ് അതായത് ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഇതാണ് ഇക്വേഷൻ കേട്ടോ കാണാതെ പഠിക്കണം ടാൻ ഇൻവേഴ്സ് ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ ഇങ്ങനെയാണ് ഇക്വേഷൻ ഉള്ളത് ഓക്കെ എല്ലാ വാല്യൂസും നമുക്കറിയാം അപ്പോൾ വാല്യൂസ് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഓരോ വാല്യൂസ് എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ടാൻ ഇൻവേഴ്സ് എന്നുള്ളത് അതുപോലെ ഇവിടെ ടാൻ ഇൻവേഴ്സ് എന്ന് എഴുതി ക്യൂ എന്നുള്ളതിന് പകരം ക്യൂ എത്ര 4 ആണ് അപ്പോൾ 4 കൊടുത്തു സൈൻ തീറ്റ എന്നുള്ളതിന് പകരം സൈൻ ഇവിടെ എത്ര നമ്മളെ ആംഗിൾ 30 അല്ലേ അപ്പോൾ സൈൻ 30 എന്ന് കൊടുത്തു ഇവിടെ ഓക്കെ ഇനി അടിയിൽ പി എന്നാണുള്ളത് പീൻ്റെ വാല്യൂ 3 ആണ് അതിവിടെ കൊടുത്തു പ്ലസ് 4 പിന്നെന്താ ക്യൂ കോസ് തീറ്റ എന്നാണ് അപ്പോൾ ക്യൂ എത്രയാണ് ക്യൂ 4 ആണ് അപ്പോൾ 4 sin 30 എന്ന് കൊടുത്തു ഓക്കെ അപ്പോൾ ഇത് ഈ ഇതിനകത്തുള്ളത് കാൽക്കുലേറ്ററിൽ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 0.3094 എന്ന് കിട്ടും അപ്പോൾ ടാൻ ഇൻവേഴ്സ് 0.3094 കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും 17.2 ഡിഗ്രി എന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് നേരത്തെ കിട്ടിയിട്ടുണ്ട് മാഗ്നിറ്റ്യൂഡ് ഇതാണ് 6.77N ആണ് അതുപോലെ ഡയറക്ഷൻ ആൽഫ ആംഗിൾ എത്രയാണ് 17.2 ആണ് ഡിഗ്രി ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓക്കെ നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ അതുപോലെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യനും
ക്വസ്റ്റ്യൻ ചോദിച്ച രീതിയിൽ ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് മാത്രം ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കാം എ ഫോഴ്സ് ഫോറൻ ആക്ട്സ് അലോങ് എക്സ് ഡയറക്ഷനിൽ 4N ന്യൂട്ടൺ അതായത് 4 ന്യൂട്ടൺ ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നു ആക്ട് ചെയ്യുന്നു ഓക്കെ അനദർ ഫോഴ്സ് വേറെ ഫോഴ്സ് 5 ന്യൂട്ടൺ മേക്സ് ആൻ ആംഗിൾ തീറ്റ അതായത് രണ്ട് ഫോഴ്സ് തമ്മിലുള്ള ആംഗിൾ എത്രയാണ് 60 ഡിഗ്രിയാണ് വിത്ത് ദ ഫസ്റ്റ് ഫോഴ്സ് ഓക്കെ ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻറ്റ് അതായത് രണ്ട് ഫോഴ്സ് ഉണ്ട് ഇവിടെയും ഒരു ഫോഴ്സിൻ്റെ അളവ് എത്രയാണ് 4 ന്യൂട്ടൺ ആണ് അടുത്ത ഫോഴ്സിൻ്റെ അളവ് എത്രയാണ് 5 ന്യൂട്ടൺ ആണ് അതിനിടയിലുള്ള ആംഗിൾ എത്രയാണ് 60 ഡിഗ്രിയാണ് അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ചെയ്ത ആദ്യം അപ്പോൾ നമ്മൾ രണ്ട് ഫോഴ്സുകൾ തരുമ്പം ആദ്യത്തെ ഫോഴ്സിന് പി എന്നും രണ്ടാമത്തെ ഫോഴ്സിന് ക്യൂ എന്നുമാണ് എടുക്കാറുള്ളത് അപ്പോൾ അവിടെ ഫസ്റ്റത്തെ ഫോഴ്സ് 4 ന്യൂട്ടൺ ആണ് അപ്പോൾ നമ്മൾ പി ഈക്വൽ ടു 4 ന്യൂട്ടൺ എന്ന് കൊടുത്തു ഓക്കെ രണ്ടാമത്തെ ഫോഴ്സ് 5 ന്യൂട്ടൺ ആണ് അപ്പോൾ നമ്മൾ ക്യൂ ഈക്വൽ ടു 5 ന്യൂട്ടൺ എന്ന് കൊടുത്തു ഇനി ആംഗിൾ തീറ്റ എത്രയാണ് 60 ഡിഗ്രിയാണ് അപ്പോൾ തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കൊടുത്തു അതിനുശേഷം നമ്മളോട് കാണാൻ പറഞ്ഞത് മാഗ്നിറ്റ്യൂഡാണ് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും പിന്നെ ഡയറക്ഷനുമാണ് അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കാണാൻ നമ്മൾ റിസൾട്ടൻ്റ് എഴുതി ഇക്വേഷൻ എഴുതി ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2PQ കോസ് തീറ്റ എന്ന ഇക്വേഷൻ എഴുതി എന്നിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും ഓരോ വാല്യൂസും പുട്ട് ചെയ്തു ഓക്കെ അപ്പോൾ പി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതാണ് 4 സ്ക്വയർ ക്യൂ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ കണ്ടോ അങ്ങനെ 2PQ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ 2 × 4 × 5 × കോസ് തീറ്റ എന്ന് പറയുമ്പോൾ കോസ് 60 ഓക്കെ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും 4 സ്ക്വയർ 16 ആണ് 5 സ്ക്വയർ 25 ആണ് പിന്നെ ഇവിടെ 2 × 4 × 5 എന്ന് പറഞ്ഞാൽ 40 ആണ് കോസ് 60 1/2 ആണ് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ 7.81 ന്യൂട്ടൺ എന്ന് കിട്ടും അപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടി ഇനി ഡയറക്ഷൻ കാണാൻ നമ്മൾ നേരത്തെ ഇക്വേഷൻ പറഞ്ഞു ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ക്യു സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ വാല്യൂസ് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാൻ ഇൻവേഴ്സ് 0.6662 എന്ന് കിട്ടും അപ്പോൾ നമുക്ക് ആൻസർ എന്ത് ചെയ്യും 33.38 ഡിഗ്രി എന്ന് കിട്ടും ഓക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കപ്പിള് പഠിച്ചിട്ടുണ്ടായിരുന്നു ഫോഴ്സ് ഓഫ് കപ്പിൾ ഓക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പിളിൻ്റെ ഇക്വേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പിളിൽ ഡെവലപ്പ് ചെയ്യുന്ന എന്ത് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ പവറിൻ്റെ ഇക്വേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇക്വേഷൻസ് വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനാണിത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യനാണിത് ഓക്കെ അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നോക്കാം നമുക്ക് ഫൈൻഡ് ദ കപ്പിൾ ആക്ടിങ് ഓൺ ദ ഷാഫ്റ്റ് ഓൺ ആൻ ഇലക്ട്രിക് മോട്ടോർ വെൻ ഡെവലപ്പിംഗ് പവർ 6280 വാട്ട്സ് അറ്റ് എ സ്പീഡ് 300 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ഓക്കെ ഫൈൻഡ് ദ കപ്പിൾ ആക്ടിങ് ഓൺ ദ ഷാഫ്റ്റ് അതായത് നമുക്ക് കാണേണ്ടത് കപ്പിളാണ് ആക്ടിങ് ഓൺ ദ ഷാഫ്റ്റ് ഓഫ് ഇലക്ട്രിക് മോട്ടോർ ഒരു ഇലക്ട്രിക് മോട്ടോറിൻ്റെ ഷാഫ്റ്റിൽ ആക്ട് ചെയ്യുന്ന കപ്പിൾ എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത് വെൻ ദ മോട്ടോർ ഡെവലപ്പിംഗ് പവർ മോട്ടോർ ഡെവലപ്പ് ചെയ്യുന്ന പവർ നമുക്ക് തന്നിട്ടുണ്ട് 6280 വാട്ട്സ് ആണ് അതുപോലെ മോട്ടോറിൻ്റെ ഷാഫ്റ്റ് റൺ ചെയ്യുന്ന സ്പീഡ് തന്നിട്ടുണ്ട് 300 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് കപ്പിൾ എങ്ങനെയാണ് കാണാമെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ ഒന്ന് നോക്കണം നിങ്ങൾ തന്നിട്ടുള്ള ഒരു ഡാറ്റ പവറാണ് ഓക്കെ രണ്ടാമത്തെ ഡാറ്റ എന്താണ് സ്പീഡാണ് രണ്ട് ഡാറ്റ നമുക്ക് തന്നിട്ടുള്ളത് പവറും തന്നിട്ടുണ്ട് സ്പീഡും തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത് പവറിൻ്റെ ഇക്വേഷൻ എന്താ നോക്കണം പവറിൻ്റെ ഇക്വേഷൻ ഇതാണ് പവർ ഈക്വൽ ടു 2πNC എന്നുള്ളതാണ് ഓക്കെ ഇവിടെ N സ്പീഡാണ് C ആണ് കപ്പിൾ അപ്പോൾ ഇവിടെ നമുക്ക് പവർ ഓൾറെഡി തന്നിട്ടുണ്ട് N തന്നിട്ടുണ്ട് C ആണ് കണ്ടെത്തേണ്ടത് കപ്പിളാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ക്ലിയർ ആവുണ്ടല്ലോ ഓക്കെ ആണോ സി ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് പവർ തന്നിട്ടുണ്ട് പവർ ഇതാ തന്നിട്ടുണ്ട് അതുപോലെ സ്പീഡ് N അതും തന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് കണ്ടെത്തേണ്ടത് ഈ സി ആണ് കപ്പിളാണ് കണ്ടെത്തേണ്ടത് ക്ലിയർ ആണല്ലോ ഓക്കെ പക്ഷേ നമ്മളത് കണ്ടെത്തുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം ഇവിടെ നമുക്ക് സ്പീഡ് തന്നിട്ടുള്ളത് റെവല്യൂഷൻ പെർ മിനിറ്റിലാണ് ഓക്കെ നമ്മളെപ്പോഴും സ്പീഡ് പറയേണ്ടത് റെവല്യൂഷൻ പെർ സെക്കൻഡിലാണ് ഓക്കെ അപ്പോൾ നമുക്ക് റെവല്യൂഷൻ പെർ മിനിറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം റെവല്യൂഷൻ പെർ സെക്കൻഡിലേക്ക് എന്ത് ചെയ്യണം കൺവേർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ N ഈക്വൽ ടു സ്പീഡ് ആട്ടോ N ഈക്വൽ ടു ഇവിടെ 300 എന്നാണ് തന്നത് അത് പെർ മിനിറ്റാണ് അതിന് നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 300/60 എന്ന് വരും ഓക്കെ
क्लियर सैकंड और मिनट अरुद सैकंड अब नाम अरुद डिवेड अब नमक फाइव रेवल्यूशन पर सैकंड ओके और सैकंड फाइव रेवल्यूशन अब ना एत्र एन एंड्री हंड्रड अल एत्र फाइव रेवल्यूशन पर सैकंड अब सैकंडल मिनिटे क्लियर आो ओके इन नाम सी का सी एने का नाम सी का इवे नोकू सी ईक्वल टू एंवर पी बै पवर इवे को आरूटी एण पवर अब पवर हर डिवेडड बै टू पै कू पै इंटू एत्र फाइव ओके अब नम्बर पै को त्री पॉइंट वन फोर वैल्यू को नमें कपत्र कू हंड्रड्ड न्यूटन मीटर कटो क्लियर आो टू हंड्रड्ड आंसर कू आर बै टू इंटू पई त्री पॉइंट वन फोर इंटू फाइव इतना नमक कू हंड्रड् कौके अब नाम आंसर कपड़े टू हंड्रड्ड न्यूटन मीटर आंसर ओके വീണ്ടും നമുക്ക് ഫോഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ദ മാക്സിമം വാല്യൂ ഓഫ് റിസൾട്ടന്റ് ഓഫ് ഫോഴ്സസ് പി ആൻഡ് ക്യൂ ഈസ് 42 ന്യൂട്ടൺ ആൻഡ് മിനിമം വാല്യൂ ഈസ് 10 ന്യൂട്ടൺ ഫൈൻഡ് ഫോഴ്സസ് ക്ലിയർ ആണോ ഓക്കേ അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് രണ്ട് ഫോഴ്സുകൾ ഉണ്ട് പിയും ക്യൂവും അതിന്റെ റിസൾട്ടന്റിന്റെ മാക്സിമം വാല്യൂ എത്രയാണ് മാക്സിമം വാല്യൂ ശ്രദ്ധിക്കണം മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 42 ന്യൂട്ടൺ ആണ് മിനിമം വാല്യൂ എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ ആണ് ഓക്കേ അപ്പോൾ ഒരു ഫോഴ്സ് പി ആണ് മറ്റേ ഫോഴ്സ് ക്യൂ ആണെങ്കിൽ മാക്സിമം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ പി പ്ലസ് ക്യൂ ആയിരിക്കും മാക്സിമം റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ പി പ്ലസ് ക്യൂ ആയിരിക്കും അതുപോലെ മിനിമം റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ പി മൈനസ് ക്യൂ ആയിരിക്കും ക്ലിയർ ആണോ ക്ലിയർ ആണോ ഓക്കേ മാക്സിമം വാല്യൂ പി പ്ലസ് ക്യൂ ആയിരിക്കും മിനിമം പി മൈനസ് ക്യൂ ആയിരിക്കും അപ്പോൾ നമുക്ക് എന്താ തന്നിട്ടുള്ളത് മാക്സിമം വാല്യൂ 42 എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പി പ്ലസ് ക്യൂ ഈക്വൽ ടു 42 ക്ലിയർ ആണോ മിനിമം വാല്യൂ 10 എന്ന് പറഞ്ഞു പി മൈനസ് ക്യൂ ഈക്വൽ ടു 10 ഓക്കേ മനസ്സിലാക്കി വെക്കുക ഒരു ഫോഴ്സ് പിയും മറ്റേ ഫോഴ്സ് ക്യൂ ആണെങ്കിൽ അതിന്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും പി പ്ലസ് ക്യൂ ആയിരിക്കും മിനിമം വാല്യൂ എന്തായിരിക്കും പി മൈനസ് ക്യൂ ആയിരിക്കും ക്ലിയർ ആണോ അപ്പോൾ നമ്മൾ പി പ്ലസ് ക്യൂ ഈക്വൽ ടു 42 എന്ന് എഴുതി പി മൈനസ് ക്യൂ ഈക്വൽ ടു 10 എന്ന് എഴുതി ഓക്കെ രണ്ട് ഇക്വേഷൻ നമ്പർ കൊടുത്തു ഇനി ഇക്വേഷൻ 1 ഉം ഇക്വേഷൻ 2 ഉം ഇനി രണ്ട് ഇക്വേഷൻസും കൂടി നമ്മളൊന്ന് ചേർത്ത് എഴുതി ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ് അത് എഴുതി അതിൻ്റെ താഴെ തന്നെ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതി എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒന്നെങ്കിൽ പിയുടെ വാല്യൂ കണ്ടെത്തണം അല്ലെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ കണ്ടെത്തണം ഓക്കെ അപ്പോൾ രണ്ട് ഇക്വേഷനും തമ്മിലൊന്ന് കൂട്ടി പരസ്പരം സം ചെയ്തു എന്താ 1 പ്ലസ് 2 ചെയ്ത് കഴിഞ്ഞാൽ പിയും പിയും കൂടി കൂട്ടിയാൽ 2 പി എന്ന് കിട്ടും ഓക്കെ ആണോ അതുപോലെ ക്യൂവും മൈനസ് ക്യൂവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്താവും 0 ആവും ക്യൂ പ്ലസ് മൈനസ് ക്യൂ എന്തായി 0 ആയി അപ്പോൾ നമുക്ക് എന്താ കേട്ടാ 2 പി ഈക്വൽ ടു ഇവിടെ 42 10 ഉം കൂടി കൂട്ടിയാൽ 42 10 കൂടി കൂട്ടിയാൽ എത്രയാ 52 അപ്പോൾ നമുക്ക് എന്ത് കിട്ടി നോക്കണേ ഇവിടെ നോക്കണം 2 പി എന്ന് കിട്ടി ഇവിടെ 52 എന്ന് കിട്ടി അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 2 പി ഈക്വൽ ടു 52 ഓക്കെ 2 പി 52 ആണ് അങ്ങനെയാണെങ്കിൽ പി എന്താണ് 52ൻ്റെ പകുതി എത്രയാണ് 26 ആണ് 2 പി 52 ആണെങ്കിൽ 1 പി എത്രയാണ് 22 ആണ് അല്ല സോറി 26 ആണ് അപ്പോൾ പി ഈക്വൽ ടു 26 ന്യൂട്ടൺ ക്ലിയർ ആണോ അപ്പോൾ നമുക്ക് പി കിട്ടി ഇനി നമുക്ക് എന്താ കണ്ടത് ഫൈൻഡ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ഫോഴ്സ് കിട്ടി പി എന്ന് പറഞ്ഞ ഫോഴ്സ് 26 ആണെന്ന് കിട്ടി ഇനി നമുക്ക് ക്യൂ കാണണ്ടേ അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് പി പ്ലസ് ക്യൂ 42 ആണ് തന്നിട്ടുണ്ട് പിയും ക്യൂവും കൂടി കൂട്ടിയാൽ എത്രയാണ് 42 ആണ് അപ്പോൾ നമുക്ക് പി നമുക്കിപ്പോൾ 26 എന്ന് കിട്ടിയില്ലേ അപ്പോൾ നമുക്ക് ക്യൂ കാണണ്ടേതാ മതി 42 എന്ന് 26 കുറച്ചാൽ മതി 46 കുറക്കണം 26 അപ്പോൾ എത്ര കിട്ടുക 16 അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടിയത് പി ഈക്വൽ ടു എത്ര 26 ന്യൂട്ടൺ ഓക്കെ ക്യൂ ഈക്വൽ ടു 16 ന്യൂട്ടൺ ഓക്കെ ഇതാണ് ഫോഴ്സസ് ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഗിവ് ദ റെക്ടാംഗുലർ കമ്പോണൻസ് ഓഫ് ദ ഫോഴ്സ് 2 ന്യൂട്ടൺ ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രീസ് വിത്ത് ഹൊറിസോണ്ടൽ അതായത് നമ്മൾ തിയറി പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെക്ടർ റെസൊല്യൂഷൻ എന്നുള്ളത് അതായത് ഒരു ഫോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ് ആക്സിസിലേക്കും അതുപോലെ വൈ ആക്സിസിലേക്കും നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും ഓക്കെ ഒരു ഫോഴ്സിന് ഒരു ആംഗിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് എക്സിലും കമ്പോണൻസ് ഉണ്ടാവും വൈയിലും കമ്പോണൻസ് ഉണ്ടാവും
അപ്പം അതിലെ കമ്പോണൻസിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത് റെക്ടാംഗുലർ കമ്പോണൻസ് എന്ന് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ റെക്ടാംഗുലർ കമ്പോണൻസ് ഓക്കേ അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട് ആ ഫോഴ്സിന്റെ അളവ് എത്രയാണ് 2 ന്യൂട്ടൺ ആണ് അത് ആക്ട് ചെയ്യുന്നത് എത്ര ഡിഗ്രിയിലാണ് 30 ഡിഗ്രിയിലാണ് അങ്ങനെയാണെങ്കിൽ റെക്ടാംഗുലർ കമ്പോണൻസ് കാണാനാണ് പറഞ്ഞത് നമുക്ക് രണ്ട് ഡാറ്റയാണ് ഇവിടെ തന്നിട്ടുള്ളത് ഫോഴ്സ് എത്രയാണ് തന്നിട്ടുണ്ട് 2 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട് നമ്മൾ F = 2 ന്യൂട്ടൺ എന്ന് എഴുതി ഓക്കേ രണ്ടാമത്തെ ആംഗിൾ എത്രയാണ് തീറ്റ = 30 ഡിഗ്രിയാണ് അത് നമ്മൾ എഴുതി എടുത്തു ഇനി നമുക്ക് റെക്ടാംഗുലർ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കമ്പോണൻസ് ആണ് ഉണ്ടാവുക ഒന്ന് X ലെ കമ്പോണന്റും മറ്റേത് Y ലെ കമ്പോണന്റും അപ്പോൾ നമ്മൾ X ലെ കമ്പോണന്റ് FX എന്നാണ് ഇതിനെ പറയാം ഓക്കേ X ലെ കമ്പോണന്റ് നമ്മൾ F cos തീറ്റ എന്നാണ് കൊടുക്കുക ഓക്കേ X ലെ കമ്പോണന്റ് എന്തായിരിക്കും F cos തീറ്റ ആയിരിക്കും അതുപോലെ Y ലെ കമ്പോണന്റ് എന്തായിരിക്കും FY = F sin തീറ്റ ആയിരിക്കും ക്ലിയർ ആവുന്നുണ്ടോ അപ്പം X ലെ കമ്പോണന്റ് F cos തീറ്റ Y ലെ കമ്പോണന്റ് F sin തീറ്റ ഓക്കേ ഇനി നമ്മൾ വാല്യൂസ് കൊടുത്താൽ മതി വളരെ സുഖല്ലേ X കമ്പോണന്റ് F cos തീറ്റയാണ് Y കമ്പോണന്റ് F sin തീറ്റയാണ് ഇനി വാല്യൂസ് കൊടുക്കുക F ന് പകരം എന്ത് കൊടുക്കുക 2 ന്യൂട്ടൺ അല്ലേ അപ്പോൾ 2 എന്ന് കൊടുക്കുക ഇൻടു കോസ് തീറ്റ അല്ലേ അപ്പോൾ കോസ് 30 കണ്ടോ കോസ് 30 അപ്പോൾ എന്ത് വരിക 2 ഇൻടു കോസ് 30യുടെ വാല്യൂ എന്താ 0.866 അപ്പോൾ എന്താ കിട്ടുക 2 ഇൻടു 0.866 കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ 1.73 ന്യൂട്ടൺ എന്ന് കിട്ടും അതുപോലെ നമുക്ക് ഇപ്പുറത്ത് Y കമ്പോണൻറ്റിൽ F എന്ന് പറഞ്ഞാൽ 2 ന്യൂട്ടൺ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 30 അപ്പോൾ 2 ഇൻറ്റു സൈൻ 30യുടെ വാല്യൂ എന്താണ് 0.5 ആണ് അപ്പോൾ 2 ഇൻറ്റു 0.5 1 ന്യൂട്ടൺ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി രണ്ട് റെക്ടാംഗുലർ കമ്പോണൻസ് കിട്ടി X കമ്പോണൻ്റ് എത്രയാണ് 1.73 അതുപോലെ Y കമ്പോണൻ്റ് 1 ന്യൂട്ടൺ ക്ലിയർ ആണോ ഓക്കെ അപ്പോൾ ഇതാണ് സിമ്പിളാണ് സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ അറ്റ് ദ മാർക്സ് 30 cm 45 cm ആൻഡ് 85 cm ഓഫ് എ മീറ്റർ സ്കെയിൽ ഒരു മീറ്റർ സ്കെയിലിൻ്റെ ഒരു മീറ്ററുള്ള സ്കെയിലിൻ്റെ 30 cm അതുപോലെ 45 cm അതുപോലെ 85 cm ഓക്കെ സ്കെയിലിൻ്റെ മാസ് എത്രയാണ് സ്കെയിലിൻ്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട് സ്കെയിലിൻ്റെ മാസ് ഗിവൺ എത്രയാണ് 0.5 kg ആണ് ഓക്കെ എത്രയാണ് വെയിറ്റ് ചെയ്യുന്നത് വെയ്റ്റ്സ് 1 kg 2 kg ആൻഡ് 3 kg റെസ്പെക്റ്റീവ്ലി ആർ സസ്പെൻഡ് വേർ ഷുഡ് ബി ദ സ്കെയിൽ ബി സസ്പെൻഡ് സോ ദാറ്റ് ഇറ്റ് റിമെയിൻസ് ഹൊറിസോണ്ടൽ ക്ലിയർ ആവുണ്ടോ അതായത് നമ്മളെടുത്ത് ഒരു മീറ്ററിൻ്റെ സ്കെയിലുണ്ട് ഓക്കെ ആ സ്കെയിലിൻ്റെ മാസ് 0.5 ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മീറ്ററിൻ്റെ സ്കെയിൽ നമ്മൾ വരക്കണം നേരെ വരയ്ക്കുക ഓക്കെ ഇനി നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ മാസ് എത്രയാണ് 0.5 ആണ് അപ്പോൾ സ്കെയിലിൻ്റെ മാസ് നമ്മൾ എവിടെ വരിക കറക്റ്റ് സെൻറ്ററിലാണ് വരിക 0.5 ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ 0.5 എന്ത് ചെയ്യണം മാർക്ക് ചെയ്യണം 0.5 kg മാർക്ക് ചെയ്യണം അതിനുശേഷം ഇനി ഇതിൽ പറയുന്ന ഓരോന്ന് നോക്കൂ നിങ്ങൾ അറ്റ് ദ മാർക്സ് 30 cm 30 cm ഓക്കെ 30 cm എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഇത്ര ഉണ്ടാവും 30 cm അതുപോലെ 45 cm 40 cm ഇത്ര ഉണ്ടാവും ഏകദേശം ക്ലിയർ ആവുണ്ടാവും ആൻഡ് 85 cm എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്ര ഉണ്ടാവും ക്ലിയർ ആവുണ്ടോ അവിടെ എല്ലാം ഒരു വെയ്റ്റ് തൂക്കിയിട്ടുണ്ട് എത്രയൊക്കെയാണ് വെയ്റ്റ് തൂക്കിയിട്ടുള്ളത് കണ്ടോ 30 ൽ 1 kg കണ്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 1 kg എന്ന് പറഞ്ഞ വെയ്റ്റ് ഇവിടെ തൂക്കിയിട്ടുണ്ട് 1 kg ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ 45 തൂക്കിയിട്ടുള്ള എത്രയാണ് 2 kg ആണ് അപ്പോൾ ഇവിടെ 2 kg തൂക്കിയിട്ടുണ്ട് അടുത്ത് നോക്കൂ നിങ്ങൾ 85 തൂക്കിയിട്ടുള്ള എത്രയാണ് 3 kg ആണ് അപ്പോൾ ഇവിടെ നിന്ന് 3 kg ഓക്കെ അപ്പോൾ ഇങ്ങനെ 3 വെയ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട് തൂക്കിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഉറപ്പാണ് ഇപ്പോൾ ഈ സ്കെയിൽ എന്ത് ചെയ്യില്ല ഒരേ ലെവലിൽ നിൽക്കില്ല വെയ്റ്റ് കൂടുതലുള്ളവരത്തേക്ക് ചാഞ്ഞു നിൽക്കും ക്ലിയർ ആണോ വെയ്റ്റ് കൂടുതലുള്ളവരത്തേക്ക് എന്ത് ചെയ്യും താഴ്ന്നു നിൽക്കും അങ്ങനെയല്ല നിൽക്കുക ക്ലിയർ ആവണ്ടോ എവിടെയാണോ വെയ്റ്റ് കൂടുതൽ അങ്ങോട്ട് താഴ്ന്നു നിൽക്കും അപ്പോൾ ഇപ്പോൾ അത് എന്തിനല്ല നിൽക്കുന്നത് ഹൊറിസോണ്ടൽ അല്ല നിൽക്കുന്നത് നേരെയല്ല നിൽക്കുന്നത് സ്കെയിൽ നേരെയല്ല നിൽക്കുന്നത് വെയ്റ്റ് കൂടുതലുള്ളിടത്തേക്ക് താഴ്ന്നാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഈ വെയ്റ്റ് സ്കെയിലുണ്ടല്ലോ സ്കെയിൽ എവിടെ വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഏത് ഭാഗത്ത് സ്കെയിൽ വെച്ച് കഴിഞ്ഞാലാണ് അതിനെ നമുക്ക് ഹൊറിസോണ്ടലായിട്ട് നിർത്താൻ പറ്റുക എന്നുള്ളതാണ് ഓക്കെ വേർ ഷുഡ് ബി സ്കെയിൽസ് ബി സസ്പെൻഡ് സ്കെയിൽ നമ്മൾ എവിടെ തൂക്കണം എവിടെ തൂക്കിയാലാണ് എന്ത് കിട്ടുക ഇത് ഹൊറിസോണ്ടലായിട്ട് ആ സ്കെയിൽ നിൽക്കുക എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നമ്മൾ ഈ ഡയഗ്രാം ഈ തന്നിട്ടുള്ള വിവരം വെച്ചിട്ട് ഡയഗ്രാം വരയ്ക്കണം ഞങ്ങൾ കാണിച്ചു അതാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് ഒരു സ്കെയിൽ വരച്ചിട്ടുണ്ട് OA അതിൽ നമ്മൾ ഓരോന്ന് മാർക്ക് ചെയ്ത് നോക്കണം മാർക്ക് ചെയ്ത് കണ്ടെങ്കിൽ 30 cm 1 kg
അതുപോലെ 45 സെന്റിമീറ്ററിൽ 2 കിലോഗ്രാം അതുപോലെ 85 സെന്റിമീറ്ററിൽ 3 കിലോഗ്രാം ഈ നടുക്ക് 0.5 ൽ എന്താണ് ഇതിന്റെ മാസ് മാസ് എത്രയാണ് 0.5 കിലോഗ്രാം ഓക്കേ ഇങ്ങനെ നമ്മൾ തൂക്കി വെച്ചിരിക്കുകയാണ് ഓക്കേ ക്ലിയർ ആവുന്നോ ഇനി നമ്മൾ എവിടെ തൂക്കിയാലാണ് ഇതെന്നുള്ള കാണണം അതിനാണ് നമ്മൾ ഇവിടെ എഴുതിയത് ഫോർ ഇക്വിലിബ്രിയം Total upward force and total downward force should be equal. That is, horizontal height near nilkanannundengil upward force downward force undayirikkanam equal aayirikkanam. Appayana adendeya endil nikka horizontal height nikka. Oru bhagathekkum cherivillade nera scale nikkanannundengil mugalkkulla force thaayekkulla force undayirikkanam equal aayirikkanam. Appayana endeya adu nera nikka. Clear undo? ഓക്കെ ഇനി നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഇവിടെ നമ്മൾ ടി മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ടി കണ്ടെത്തുകയാണ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വെയ്റ്റ് ആണ് ടി ടോട്ടൽ വെയ്റ്റുകൾ അപ്പോൾ ഏതൊക്കെയാണ് ഒന്ന് 1 കിലോഗ്രാം അത് നമ്മൾ എഴുതി പിന്നെ അടുത്ത 2 കിലോഗ്രാം അത് നമ്മൾ എഴുതി പിന്നെ ഇതിൻ്റെ മാസ് എത്രയാണ് 0.5 കിലോഗ്രാം പിന്നെ ഇവിടെ 3 കിലോഗ്രാം അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ടി ഈക്വൽ ടു എന്ത് കിട്ടും 6.5 കിലോഗ്രാം കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടി കണ്ടു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വെയ്റ്റും കൂടി കൂട്ടിയതാണെന്ത് ടി അപ്പോൾ നമുക്ക് ടി 6.5 കിലോഗ്രാം കിട്ടി ഇനി ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് ഒ നമ്മൾ എന്ത് ചെയ്യണം ഒ എന്ന പോയിൻ്റിലുള്ള മൊമെൻ്റ് കാണണം അതായത് ഒ എന്ന് പറഞ്ഞ പോയിൻ്റ് ഈ അറ്റത്തെ പോയിൻ്റാണ് അവിടെയുള്ള എന്ത് ചെയ്യണം ആ പോയിൻ്റ് വെച്ചിട്ടുള്ള ഓരോ പോയിൻ്റിലെയും മൊമെൻ്റ് കാണണം ഓക്കെ മൊമെൻ്റ് എങ്ങനെ കാണാം മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് മൊമെൻ്റ് ഓക്കെ ഇപ്പോൾ എക്സാമ്പിൾ പറയാം ഈ പോയിൻ്റ് ഉണ്ടല്ലോ ഈ നമ്മളിപ്പോൾ ഈ തൂക്കിയിട്ട 1 കിലോഗ്രാം തൂക്കിയിട്ട പോയിൻ്റ് അവിടുത്തെ മൊമെൻ്റ് എങ്ങനെ കാണുക അവിടെ തൂക്കിയ ഫോഴ്സ് എത്രയാണ് 1 കിലോഗ്രാം ആണ് അങ്ങോട്ടുള്ള നീളം എത്രയാണ് 30 സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം 1 കിലോഗ്രാം ഇൻറ്റു എന്ത് ചെയ്യണം ഡിസ്റ്റൻസ് 30 സെൻറ്റിമീറ്റർ 30 സെൻറ്റിമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 0.3 എന്ന് വരും അപ്പോൾ 1 കിലോഗ്രാം 1 × 0.3 എന്ന് വരും ഓക്കെയാണോ അങ്ങനെയാണ് ഇവിടുത്തെ മൊമെൻ്റ് വരിക ഇനി നമ്മൾ അടുത്ത് നോക്കുക നിങ്ങൾ അടുത്ത് നോക്കൂ ഇവിടുത്തെ മൊമെൻ്റ് എങ്ങനെ വരിക ഇവിടുത്തെ മൊമെൻ്റ് അവിടുത്തെ മൊമെൻ്റ് എത്ര വെയ്റ്റ് 2 അല്ലേ അവിടുത്തെ വെയ്റ്റ് 2 ആണ് അങ്ങോട്ടുള്ള അകലം എത്ര 45 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.45 ഓക്കെ അതാണ് അവിടുത്തെ മൊമെൻ്റ് ഓക്കെ ആണോ ക്ലിയർ അല്ലേ അങ്ങനെ ഇനി ഇവിടുത്തെ മൊമെൻ്റ് നോക്കൂ നിങ്ങൾ ഈ 0.5 അവിടുത്തെ മൊമെൻ്റ് വെയ്റ്റ് എത്ര 0.5 ആണ് അങ്ങോട്ടുള്ള അകലം എത്ര 45 + 5 അതായത് 50 എന്ന് പറഞ്ഞാൽ 0.5 ഓക്കെ ക്ലിയർ ആവുന്നുണ്ടോ ഇനി അടുത്ത നോക്കൂ നിങ്ങൾ ഇവിടുത്തെ മൊമെൻ്റ് എത്ര ഇവിടുത്തെ മൊമെൻ്റ് ഈ പോയിൻ്റിലെ മൊമെൻ്റ് അവിടുത്തെ വെയ്റ്റ് 3 ആണ് ഇങ്ങോട്ടുള്ള അകലം 85 സെൻറ്റിമീറ്റർ അപ്പോൾ 0.85 ക്ലിയർ ആവുന്നുണ്ടോ അങ്ങനെ നമുക്ക് ഓരോ പോയിൻ്റിലെയും മൊമെൻ്റ് കാണാം അങ്ങനെ നമ്മൾ ഒ എന്ന പോയിൻ്റിലുള്ള ടോട്ടൽ മൊമെൻ്റ് നമ്മൾ കണ്ടു കേട്ടോ നമ്മളിപ്പോൾ ചെയ്ത മാതിരി 0.3 × 1 0.45 × 2 പിന്നെന്താ പറഞ്ഞത് 0.5 × 0.5 0.85 × 3 ക്ലിയർ ആവുന്നുണ്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ലാസ്റ്റ് 4.03 ന്യൂട്ടൺ എന്ന് കിട്ടും ഇതെല്ലാ മൊമെൻറ്റും കൂടി കൂട്ടുക ഓക്കെ 4.03 എന്ന് കിട്ടും ഓക്കെ അതിനുശേഷം നമുക്ക് ഒ സി കാണണം ഡയഗ്രത്തിൽ ഒ സി കാണണം ഒ സി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ആൻസർ ഡിവൈഡഡ് ബൈ നേരത്തെ കിട്ടിയ ടി ആണ് ഓക്കെ അപ്പം ഇപ്പോൾ കിട്ടിയ ആൻസർ 4.03 നേരത്തെ കിട്ടിയ ടി എത്രയാണ് ടി 6.5 അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയ ആൻസറായി 0.62 മീറ്റർ ക്ലിയർ ആവുന്നുണ്ടോ അതായത് 0.62 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ എത്ര സെൻറ്റിമീറ്റർ ആണ് 62 സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമ്മൾ എഴുതി ദ സ്കെയിൽ ഹാസ് ടു ബി സസ്പെൻഡ് അറ്റ് ദ 62 cm അതായത് സ്കെയിൽ എവിടെയാണ് സസ്പെൻഡ് ചെയ്യേണ്ടത് 62 സെൻറ്റിമീറ്റർ ഉള്ളടുത്താണ് സസ്പെൻഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെയാണ് സ്കെയിൽ എന്ത് ചെയ്യേണ്ടത് 62 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ഓക്കെ അവിടെയാണ് എന്ത് ചെയ്യേണ്ടത് സസ്പെൻഡ് ചെയ്യേണ്ടത് ക്ലിയർ ആണോ അപ്പോഴാണ് അത് ആ സ്കെയിൽ എന്ത് ചെയ്യുക ഹൊറിസോണ്ടലിൽ നിൽക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ആൻസറായി അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക ആൻസർ ചെയ്യുക ഇത് 1-2 തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം ഒന്ന് കാര്യം മനസ്സിലാക്കിയാൽ മതി ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഓക്കെ താങ്ക് യു